നിങ്ങളെ അതി വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ ദൈവമേ ഈ സമയത്ത് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവെ എന്നെ അവിടെ ഇടയാക്കിയല്ലോ ഇന്ന് കർത്താവെ ഞങ്ങളിപ്പോൾ ആയിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ നന്മകളാൽ നിറയ്ക്കണം സകല യേശു നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജാൻസി ജേക്കബ് ഞാൻ ജ്യേഷ്ഠ വകുപ്പിനെ ക്വസ്റ്റിനാണ് തയ്യാറാക്കിയിരിക്കുന്നത് കോവിഡ് 19 കാലഘട്ടം ആയതുകൊണ്ട് പുതിയ പാറ്റേൺ രീതി വന്നിരിക്കുന്നു അതുകൊണ്ട് അത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു 8 രീതിയിലാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നാമത് പൂരിപ്പിക്കുക എന്നുള്ളത് രണ്ടാം ഭാഗം ശരിയായ ഉത്തരത്തിന് അടിയിൽ വരയിടുക മൂന്നാം ഭാഗമായിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക നാലാമതായിട്ട് ചേരാത്തതിന് അടിയിൽ വരയിടുക 5 ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ആറാമതായിട്ട് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഏഴാമതായിട്ട് ചുരുക്കമായി ഉത്തരം എഴുതുക എട്ടാമതായിട്ട് മനപ്പാഠ വാക്യങ്ങൾ പൂരിപ്പിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ മോഡൽ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കുക എന്നല്ല അല്ലെ അപ്പോസ്തോലന്മാരുടെ നോമ്പ് ഡാഷ് ദിവസമാണ് ആചരിക്കുന്നത് 3 ഉത്തരം 3 എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ദൈവിക കരുതൽ നാം ഡാഷ് ഉള്ളവരായിരിക്കണം നന്ദിയുള്ളവരായിരിക്കണം ബാബേൽ ഗോപുരം പണിയുവാൻ തുടങ്ങിയത് ഡാഷ് ദേശത്തുള്ള സമഭൂമിയിലായിരുന്നു ഷിനാർ ദൈവരാജ്യത്തിന്റെ വിരുന്നാണ് ഡാഷ് വിശുദ്ധ കുർബാന ആത്മാവിനാൽ ജനിച്ചത് ഡാഷ് ആകുന്നു ആത്മാവാകുന്നു രണ്ടാം ഭാഗം ശരിയായ ഉത്തരത്തിന് അടിയിൽ വരയിടുക ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവന് എന്താണ് ലഭിക്കുന്നത് നിത്യജീവൻ രണ്ടാമത് കാര്യവിചാരകന് പ്രധാന യോഗ്യത ഏത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൂട്ടുവേലക്കാരൻ വിശ്വസ്തത ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം അതിനകത്ത് വിശ്വസ്തതയാണ് കാര്യവിചാരകൻ്റെ പ്രധാന യോഗ്യത മൂന്നാമത് കന്യമറിയത്തിൻ്റെ സമർപ്പണത്തെ അനുസ്മരിക്കുന്ന നോമ്പ് ഏത് നമുക്ക് 5 നോമ്പ് തന്നിട്ടുണ്ട് അതിൽ 15 നോമ്പാണ് കന്യമറിയത്തെ അനുസ്മരിപ്പിക്കുന്നത് യഹോവ ഭാഷ കലക്കിയ സ്ഥലം ഏത് ബാബേൽ ദൈവം ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നു തോന്നുമ്പോൾ ദൈവം കൊടുത്തതാ അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞ് അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേര് ഇട്ടേക്കുന്നത് അടുത്തതായിട്ട് എത്ര റൂസ്മായാണ് വിശുദ്ധ കുർബാനയിലുള്ളത് 4 റൂസ്മായുണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അടുത്തത് മത്തോമസ് സഭയുടെ ശുശ്രൂഷാക്രമം ഏത് പാരമ്പര്യ പ്രകാരമുള്ളതാണ് അത് ഓപ്ഷനുണ്ട് ഗ്രീക്ക് റോമൻ എബ്രായ അന്ത്യോക്യ ഇതിനകത്ത് ഗ്രീക്ക് ഭാഷയിലാണ് മാർത്തോമാ സഭയുടെ ശുശ്രൂഷാക്രമം പാരമ്പര്യ പ്രകാരമുള്ളത് വെള്ളത്താൽ ജനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ജഡത്തിൽ പുതുതാക്കപ്പെടുക ദൈവത്തോട് ചേർന്നുകൊണ്ട് പുതുതാക്കപ്പെടുക എന്ന് ഉള്ളതാണ് വെള്ളത്താൽ ജനിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വഴിയില്ലാതെ യാത്രയില്ല സത്യമില്ലാതെ അറിവില്ല ജീവനില്ലാതെ ജീവിതമില്ല ആരുടെ വാക്കാണിത് ഓപ്ഷനുണ്ട് ബ്രദർ ലോറൻസ് മെറിൻ ടെന്നി മേധാ പട്കർ ഇതിൽ മെറിൻ ടെന്നിയാണ് ഈ വാക്ക് ഉദ്ധരിച്ചേക്കുന്നത് കർത്താവേ ഇനി എവിടെ പോകുകയെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെയേറും ആര് പറഞ്ഞതാണ് ഈ വാക്കുകൾ തോമസ് ആണ് ഈ വാക്കുകൾ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞത് ആരുടെ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനസമൂഹത്തിലെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയും അവർക്ക് ലഭിക്കേണ്ട നീതി മറിച്ചു കളയുകയും ചെയ്തത് ആമോസ് താഴെ അടുത്ത മൂന്നാമത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതാനുള്ളതാണ് വിശുദ്ധ കുർബാന പങ്കിടിയിലിൻ്റെ വിരുന്നാകുന്നു ശരിയോ തെറ്റോ വിശുദ്ധ കുർബാന പങ്കിടിയിലിൻ്റെ വിരുന്നാകുന്നു ശരി മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമില്ല ശരിയോ തെറ്റോ തെറ്റ് മനുഷ്യപുത്രനാണ് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളത് യൂക്കാറിസ്റ്റിയോ എന്നത് ഒരു ലാറ്റിൻ പദമാണ് ശരിയോ തെറ്റോ തെറ്റ് സ്വയം നീതീകരണത്താൽ അഹങ്കാരമുണ്ടാകാം ശരി മദ്ബഹ എന്ന സിംഹാസനം എന്നാണ് അർത്ഥം തെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചേരാത്തതിന് അടിയിൽ വരയിടുക അത് 5 ക്വസ്റ്റ്യൻ ഉണ്ട് 2 മാർക്ക് വീതമാണ് ഉള്ളത് അന്നപുറ അർപ്പണം ബലിസ്ഥലം കാഴ്ചയണയ്ക്കൽ ഇത് ചേരാത്തത് ബലിസ്ഥലം യേശുക്രിസ്തു അബ്രഹാം യാക്കോബ് മോശ ഇതിന് ശരിയായിട്ടുത്തരം യാക്കോബ്
കടലാമ വലിയ കപ്പൽ ലിവ്യാഥാൻ ഒറ്റത്തടി ഇതിനാൽ കറക്റ്റ് ഒറ്റത്തടി ധനവാൻ വിഭവശേഷി ഇല്ലാത്തവൻ ലാസർ അന്യവത്കരിക്കപ്പെട്ടവൻ ഉത്തരം ധനവാൻ പട്ടത്വം വിവാഹം തൈലാഭിഷേകം മാമോദീസ ഉത്തരം മാമോദീസ അഞ്ചാമത്തേത് ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് ചേരുംപടി ചേർക്കുക അതില് അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ട് മാർക്കാണ് തുബ്ദേൻ ലോത്ത് അനുരഞ്ജനം യോസഫ് അനന്യാസ് അതില് തുബ്ദേൻ എന്നുള്ളത് വീണ്ടും ലോത്ത് എന്നുള്ളത് സോദോ അനുരഞ്ജനം എന്നുള്ളത് ഷുക്കോന യോസഫ് വർദ്ധിപ്പിക്കുന്നവൻ അനന്യാസ് സഫീറ ആര് ആരോട് പറഞ്ഞു എന്നുള്ള അടുത്തത് അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് മാർക്കുണ്ട് അല്ല ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു ആര് ആരോട് പറഞ്ഞാണ് ഇസ്രായേൽ ജനം യോശുവയോട് പറഞ്ഞതാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ആര് ആരോട് പറഞ്ഞു യേശു ശിഷ്യന്മാരോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോക ആര് പറഞ്ഞതാണ് ആരോട് പറഞ്ഞു യേശു പക്ഷവാതക്കാരനോട് യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ ആര് ആരോട് പറഞ്ഞു ശമുവേൽ നാഥാനോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു ആര് ആരോട് പറഞ്ഞു പത്രോ സഫീറയോട് ചുരുക്കമായി ഉത്തരം എഴുതുക അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് മൂന്ന് മാർക്കിൻ്റെയാണ് ഒന്നാമത്തെ വീണ്ടും ജനിക്കുക എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് പാഠഭാഗം അഞ്ചാം അധ്യായത്തിലെ പാഠം അഞ്ചാം അധ്യായത്തിലെ പേജ് നമ്പർ 32 ശാരീരികമായ പ്രക്രിയയായിട്ടല്ല ആത്മീയ അർത്ഥമായിട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പഴയ ജീവിതം മാറി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും തീരും ഇതാണ് വീണ്ടും ജനിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ധനവാന്റെയും ലാസറിൻ്റെയും ജീവിത രീതി താരതമ്യപ്പെടുത്താനുള്ളത് അത് പാഠം 12 പാഠത്തിലാണ് പേജ് നമ്പർ 69 അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് ധനവാനാണെങ്കിൽ ആഡംബരത്തിലും വിലയേറിയ വസ്ത്രത്തിലും ദൈവം നൽകിയ നന്മകളൊക്കെ ധനവാൻ തൻ്റെ ജീവിതമാണെന്ന് അവൻ സ്വയം വിശ്വസിച്ച് ഒന്നിലും പിന്നെ ആ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരെ കരുതാതെ സ്വയം ഉയർന്നു നിന്നുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കാതെയൊക്കെയും കടന്നു പോയിരുന്ന ധനവാൻ ലാസറാകട്ടെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും മറ്റ് താഴ്ന്ന രീതിയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ദുഃഖത്തിലൊക്കെയും അവൻ എന്നാൽ ദുഃഖം വന്നപ്പോഴും എല്ലാത്തിലും അവൻ ആശ്രയം കണ്ടെത്തിയത് ദൈവത്തിലായിരുന്നു അതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ചെന്നിരിക്കാനുള്ള അധികാരം ദൈവം ലാസറിന് നൽകി ധനവാൻ നമുക്ക് ഏത് സമ്പത്ത് വന്നാലും ഏതുയർച്ച വന്നാലും നാം അഹങ്കരിക്കാതെ ലാസറിനെ പോലെ താഴ്മയുള്ളവനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ ഇടയാകണം മൂന്നാമതായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മിഷനറി കേന്ദ്രങ്ങൾ ഇവയിൽ നിങ്ങളുടെ സമയം എങ്ങനെ പങ്കുവയ്ക്കാം പാഠം 11 പേജ് നമ്പർ 67 സ്വയമായി പ്രവർത്തിക്കുകയോ വരുമാനത്തിൻ്റെ ഒരംശം ദാനം ചെയ്യുകയോ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയോ തൊഴിലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ പിന്താങ്ങുകയും അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകളൊക്കെയും കൊടുത്ത് നമുക്ക് ആവുന്ന രീതിയിൽ നാം മറ്റുള്ളവരെ സഹായിക്കുക മിഷനറിമാരെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് 4 യേശു സത്യമാകുന്നു എന്തുകൊണ്ട് പാഠം 6 പേജ് നമ്പർ 37 പ്രവാചക സന്ദേശത്തിൻ്റെ പൂർണ്ണതയാണ് യേശു രക്ഷകൻ സത്യമായിട്ടും സത്യമാണ് യേശു ക്രിസ്തു അത്ര ആശയത്തിലും ആളത്വത്തിലും സത്യമാണ് അവൻ്റെ പ്രവൃത്തികളെല്ലാം സത്യമാണ് ആരിലും അവൻ പിന്മാറാതെ അവൻ ഉന്നതനായിട്ട് സത്യമായിട്ട് നീതി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കർത്താവാകുന്നു 5 എന്തുകൊണ്ട് വിശുദ്ധ കുർബാന ദൈവരാജ്യത്തിൻ്റെ വിരുന്നായി വിശേഷിക്കപ്പെടുന്നു പാഠം 14 പേജ് നമ്പർ 26 കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന തൻ്റെ തിരുശരീര അനേകർക്ക് വേണ്ടി ബലിയായി നൽകി മറ്റുള്ളവരെ കരുതി പാപമോചനം നൽകി അവനെ സ്നേഹവിരുന്നാകുന്നു അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു പങ്കിടിയിലിൻ്റെ വിരുന്ന് ആകുന്നു
ഐക്യത്തിന്റെ ഒരുമയുടെയും താഴ്മയുടെയും പന്തി ഭോജനമാണ് വിശുദ്ധ കുർബാന. ഇനി ഇത് ബാക്കി നമുക്ക് ടെക്സ്റ്റിനകത്തോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് ആൻസർ പറഞ്ഞ് എന്തേ ഉള്ളു. ബാക്കി ഇത് ഈ പാഠഭാഗങ്ങളിൽ ഈ പേജ് നമ്പർ പാഠങ്ങളിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അടുത്ത എട്ടാമതായി മനപ്പാഠ വാക്യങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനം 104:24 പാഠം 14 അഞ്ചാമത്തെ വാക്യം, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ഡാഷ് അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. മനപ്പാഠം 1:4:1-2 പാഠം 9. കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മോഡൽ തന്നതേ ഉള്ളൂ. നിങ്ങൾ ധൈര്യത്തോടെ പഠിക്കുക, ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ധൈര്യത്തോടെ പഠിച്ച് പരീക്ഷ എഴുതുക. കാർത്തി കാരണിവാന ദൈവമേ, ഇത്രത്തോളം നടത്തിയ ദൈവം, കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ഓരോരുത്തരോടും സൂക്ഷിച്ചു കൊള്ളണമേ. എല്ലാവരുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവോട് കേൾക്കുമാറാകണമേ.